നമസ്കാരം. ഓർട്ടിക് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒരുക്കങ്ങൾ പൂർത്തിയായി. പഴുവിൽ ശക്തി മഹോത്സവം വെള്ളിയാഴ്ച. ഒരേ റൂട്ടിൽ 40 വർഷം കോടിത്തിമർത്ത രാമേട്ടനെ ചാടൂരിൽ പൗരാവലി ആദരിച്ചു. മലയാളത്തിന്റെ ആദ്യ നായിക പി കെ റോസിയുടെ പേരിൽ ആലപ്പാട് ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ക്ഷേത്രവും ദേശക്കാരും ഒരുക്കി. പഴുവിൽ ഷെട്ടി വെള്ളിയാഴ്ച ആഘോഷിക്കും. ക്ഷേത്രത്തിന്റെ മുൻവശവും ക്ഷേത്രാങ്കണവും വൈദ്യുതി ദീപാലങ്കാരങ്ങളാൽ നിറഞ്ഞു. ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകളുടെ ഭാഗമായി ക്ഷേത്ര ചുറ്റമ്പലത്തിലും മറ്റുമായി ചുറ്റുവിളക്കും നിറമാലയും ഉണ്ടായി. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെ കാവടികൾ ക്ഷേത്രത്തിലെത്തി നിറഞ്ഞാടും. വർഷം ബസ് ജീവിതം പൂർത്തിയാക്കിയ ഡ്രൈവർ രാമേട്ടനെ എസ് എൻ റോഡ് പൗരാവലി ആദരിച്ചു. ചാഴൂർ എസ് എൻ റോഡ് പരിസരത്തു നിന്ന് വാദ്യഘോഷങ്ങളോടെയാണ് സമ്മേളനവേദിയായ ചാഴൂർ കമ്മ്യൂണിറ്റി ഹാളിൽ എത്തിച്ചത്. തുടർന്ന് നടന്ന സ്വീകരണ സമ്മേളനം ലോവലിസ്റ്റ് ടി ജി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇത് പഴയ കാലത്തെ ആരാധനാ മൂർത്തികളല്ല. മുൻ ബസിന്റെ ആണെങ്കിലും മുൻ സീറ്റ് മുന്നിൽ സ്ത്രീകൾ തൂങ്ങിയിരുന്നു. വണ്ടി ഓടുന്നതിന്റെ ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് സ്കൂൾ ബസ്സിന്റെ മുമ്പിൽ പോയിരുന്ന ഒന്നും സംഭവിക്കാൻ ഡ്രൈവർമാർ കുറിച്ചു. അവിടെയൊക്കെ നമ്മുടെ ഇറക്കി വിട്ടിട്ട് എത്തുന്ന സ്ത്രീകളായിട്ടുണ്ട്. കുറച്ചു പോരാ ചെയ്യുമ്പോൾ ഇത് മൂടി മൂടി ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഒരു ഡ്രൈവറായി ചെന്നു. അപ്പൊ കുശുവിന്റെ കാര്യം പറയണം. അപ്പൊ അങ്ങനെ ഞാൻ നല്ലവണ്ണം കുശു കൂട്ടുന്ന ഒരു ആളുകളാണ് ഈ ചേർപ്പ് സി ഐ സി സുന്ദരൻ ഉപഹാര സമർപ്പണം നടത്തി. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ജി ജയരാജ് അധ്യക്ഷനായി. കെ ബി ടി എ സംസ്ഥാന പ്രസിഡന്റ് ജോൺസൺ പടമാടൻ, യുവ കവികളായ അനിൽ കരിയാത്തി, റോയ് കെ ഗോപാൽ, ബഷീർ അലി, ഹൈവേ എസ് ഐ പി ആർ അജയകുമാർ, ഗോപികുന്നത്ത് സജിത് പാണ്ഡാരിക്കൽ, ബഷീർ പുളിന്തറപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ ഗാനാലാപനവും ഉണ്ടായി. ഗുരുദേവ മഹാത്മ്യം കഥകളി തൃപ്പയാർ ക്ഷേത്രത്തിൽ അനുമതി നിഷേധിച്ച ക്ഷേത്രം നിലപാടുകൾക്കെതിരെ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങാൻ നാട്ടിക എസ് എൻ ഡി പി യൂണിയൻ തീരുമാനിച്ചതായി നേതാക്കളായ ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത്, ജയന്തൻ പുത്തു, പ്രകാശ് കടവിൽ തുടങ്ങിയവർ തൃപ്പയാറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ന് നവംബർ 25 ശ്രീനാരായണ ഗുരുദേവന്റെ ജീവചരിത്രവും അതുപോലെ തന്നെ ഗുരുദേവൻ 1888 നടത്തിയ ശിവപ്രതിഷ്ഠ, അരിവുപുറം ശിവപ്രതിഷ്ഠ ഉൾപ്പെടെയുള്ള അതിഗംഭീരമായ ചിത്രീകരിച്ച കഥകളി ഗുരുദേവ മഹാത്മ്യം എന്ന കഥകളി ഇവിടെ പല വേദികളിലും കേരളത്തിലെ സാഹിത്യ അക്കാദമിയിലും അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ കളിച്ച് വളരെ പ്രശസ്തി നേടിയ കഥകളി നമ്മുടെ പ്രയാർ ഏകാദശിയോടനുബന്ധിച്ച് 25 കളിക്കുന്നതിനായിട്ട് അനുമതി കൊടുക്കുകയും അതിനുശേഷം കഥകളിയുടെ നടത്തിപ്പുകാര് അത് നടത്തുന്നതിന് വേണ്ട സ്പോൺസർമാരെ അവർ തന്നെ കണ്ടെത്തുകയും അതിന്റെ കലാകാരന്മാരെ ബുക്ക് ചെയ്യുകയും എല്ലാ പരിപാടിയും ആസൂത്രണം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ദേവസ്വത്തിൽ നിന്ന് മാനേജർ വിളിച്ചിട്ട് അതിന്റെ കമ്മിറ്റിക്കാരെ ഭാരവാഹികളെ അറിയിക്കുകയാണ് ഈ കഥകളി യാതൊരു കാരണവശാലും ക്ഷേത്രത്തിനകത്ത് നടത്താൻ കഴിയില്ല. അത് ശ്രീനാരായണ ഗുരുദേവൻ ദൈവമാണോ അല്ലെ മനുഷ്യനാണോ എന്ന് അങ്ങോട്ട് സംശയമുണ്ട് തന്ത്രിക്ക്. അതുകൊണ്ട് ആ സംശയം തീർത്തതിന് ശേഷം ഇത് നടത്താൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് എസ് എൻ ഡി പി യോഗവും അതുപോലെ തന്നെ ഈ നവംബർ 9 ശനിയാഴ്ച ചേറ്റുവയിൽ നിന്നും കയ്പമംഗലത്തു നിന്നും ആരംഭിക്കുന്ന കാൽനട പ്രചരണ ജാഥ തൃപ്പയാർ സെന്ററിൽ കേന്ദ്രീകരിക്കുകയും തുടർന്ന് ബഹുജന ധർമ്മയും സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു.
പഴുവിൽ സെന്റ് ആനീസ് എം ജി സ്കൂളിൽ വളർന്നു വരുന്ന തലമുറയുടെ പഠന വൈകല്യമുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. ജില്ലാ ഹോമിയോ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥ ജ്യോതി ടീച്ചർ ക്ലാസ് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഒരു വാക്കാണ് പാരന്റ്, രക്ഷാകർത്താവ്. ആരാണ് രക്ഷാകർത്താവ്? നമുക്കിത് എന്റെ മാത്രം ഒരു സംസാരത്തിലൂടെ പോകുന്നതിനേക്കാൾ ഈ ക്ലാസ് ബോറിംഗ് ആകാതിരിക്കാൻ, രസകരമാക്കി തീർക്കാൻ നിങ്ങളുടെ കൂടെ ഇന്ററാക്ഷൻസ് ഞാൻ ആഗ്രഹിക്കുന്നു. ആർക്കെങ്കിലും അഭിപ്രായം പറയാം, ആരാണ് രക്ഷാകർത്താവ്? പറഞ്ഞോളൂ. ഇതൊരു ചോദ്യോത്തരങ്ങല്ല, തെറ്റിപ്പോയോണ്ട് ഒരു കുഴപ്പമില്ല. ഓരോരുത്തരുടെ മനസ്സിലുള്ളത് അതെല്ലാം സത്യമാണ്, കാരണം നിങ്ങളൊക്കെ രക്ഷാകർത്താക്കളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന ഒരിക്കലും തെറ്റിപ്പോവില്ല. അതുകൊണ്ട് തന്നെ ഓരോരുത്തരെ പിടിഎ പ്രസിഡന്റ് അബ്ദുൾ സലാം അധ്യക്ഷനായി, പ്രധാന അധ്യാപിക ഷെബി ചാലക്കൽ, ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു.